എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലെ ലവ് എനർജി എങ്ങനെയാണെന്നുള്ള ഇതാണ്. തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെയും സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, ചില ദുഃഖങ്ങൾ ഉണ്ടായിരിക്കുന്നു, നിരാശകൾ ഉണ്ടായിരിക്കുന്നു. എല്ലാവർക്കും നിങ്ങളെ സഹായിച്ച് നിങ്ങളൊരു പ്രത്യേക അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഹായിച്ച് കരകയറ്റാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും പലരും നിങ്ങളെ സഹായിച്ചില്ല. ആ കൃത്യസമയം വന്നപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾ തിരിച്ചങ്ങോട്ട് പല കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്നവരും നിങ്ങളെ നൈസായിട്ട് സഹായിക്കാതിരുന്നു, അല്ലെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിന്നു. അവരൊന്ന് ചെറിയ രീതിയിൽ സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു ഫീലിംഗാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഒരു സന്നിധ്യ ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ല. നിങ്ങൾ പല സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നെഗറ്റീവ് ചിന്തയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ ഒരുപാട് വിഷമം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈ കാണുന്ന ഒരു പുഷ്പം പോലെ, അല്ലെങ്കിൽ ആ പുഷ്പത്തിൽ ഉള്ളിൽ ഒരു വേദന, ഒരു വിങ്ങൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പുഷ്പത്തിൻ്റെ ഉള്ളിൽ. അതുപോലെ നിങ്ങളുടെ ഹൃദയം ഒരു വിങ്ങൽ കൊള്ളുകയാണ്. ഒന്നുകൊണ്ടല്ല, ചില പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കേണ്ട ആൾ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട ആളുകൾ സഹായിച്ചില്ല. അവർക്ക് കൃത്യമായ ഒരു ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങളെ സഹായിക്കണമെന്ന്. കാരണം നിങ്ങൾ അവരെ പല ഘട്ടത്തിലും സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ, അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിനും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങളെ കൃത്യമായി സഹായിക്കേണ്ടവർ സഹായിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കും സ്നേഹിക്കും എന്ന് വിചാരിച്ചിരുന്ന ആളുകളുടെ മുഖം പോലും നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയില്ല. നിങ്ങളെ ഒരു നിർണായക ഘട്ടത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നു. അതുവരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, നിങ്ങൾക്കൊപ്പം ചിരിച്ചും കളിച്ചും സമയം ചിലവഴിച്ചിരുന്ന ആൾ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാതെ മാറി നിൽക്കുകയോ, അല്ലെങ്കിൽ സഹായം വാഗ്ദാനം ചെയ്യുകയോ പോലും ചെയ്യാതെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ കാണാൻ സാധിച്ചു. അവരാ സമയം മുതലെടുക്കുകയാണോ എന്ന് പോലും നിങ്ങൾക്ക് സംശയമായി. കാരണം അങ്ങനെ ഒരു അവസ്ഥ അവർ മുതലെടുക്കുകയാണോ എന്നുള്ള പോലും നിങ്ങൾക്കത് സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അത് മുറിവേൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആരിൽ നിന്നും കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആളുകൾ ചിന്തിക്കുന്നത് പോലുള്ള നിരാശ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് തൊട്ട് നിമിഷം മുൻപ് വരെ നിങ്ങൾ സഹായിച്ച, നിങ്ങളിൽ നിന്ന് സഹായം വാങ്ങിച്ച ആളുകൾ അവർക്ക് കഴിയാമായിരുന്നൊരു സഹായം പെട്ടെന്ന് നിങ്ങൾക്ക് നൽകിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കൈനീട്ടി ഒരു സഹായ ഹസ്തം നീട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതാണ്. നിങ്ങൾക്ക് വളരെ അപൂർവമായി മാത്രമേ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകാറുള്ളൂ. പക്ഷേ ആ സമയത്ത് സഹായിക്കേണ്ടവർ സഹായിക്കാതെ സപ്തരായി നിൽക്കുകയോ, അല്ലെങ്കിൽ അവർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തിനെ വേദനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ അടുത്തു നിന്ന് ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചൊരു സഹായം ലഭിച്ചിട്ടില്ല ഒരു നിർണായക ഘട്ടത്തിൽ. ഒന്നുകിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വാരിക്കോരി സഹായങ്ങളും നല്ല വാക്കുകളും ഹെൽപ്പുകളൊക്കെ ചെയ്തിരുന്ന ആരൊക്കെയോ, അല്ലെങ്കിൽ ഒരാളോ, ആരുമാകാം, ചിലപ്പോൾ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരെങ്കിലും ആകാം, ആരുമാകാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാകാം, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആളാകാം, ആ ആളിൽ നിന്ന് സഹായം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇന്ന ആളെന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ സഹായം എനിക്ക് നിർണായക ഘട്ടത്തിൽ വേണമെന്ന് നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ചില ആളുകളെ, ഒരു പക്ഷേ ഒരാളാണെങ്കിൽ ആ ഒരാളെ, ഒരു നിർണായക ഘട്ടത്തിൽ ഞാൻ സ്ഥിരമായി സഹായിക്കുന്ന ആളുകൾ എന്നെ സഹായിച്ചില്ല എന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾ.
എന്ത് പറഞ്ഞാലും ശരി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആളുകളോടുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും കരുതലിൻ്റെയും ആ എനർജി കുറഞ്ഞിരിക്കുന്നു പെട്ടെന്ന്. എന്തിനാണ് ഞാനിങ്ങനെ ആളുകളെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഞാൻ ആളുകൾക്ക് സഹായങ്ങൾ നൽകുന്നത്? എന്തിനാണ് ഞാൻ ആളുകളുടെ എല്ലാ സുഖവും അന്വേഷിച്ച് നടക്കുന്നത്? എന്തിനാണ് അവരെ ഞാൻ ദുഃഖങ്ങളിൽ സ്വാന്തനിപ്പിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചോദിച്ചു പോവുകയാണ് നിങ്ങളോട്. എല്ലാത്തരം സ്നേഹവും ലവും എല്ലാ എനർജിയും വളരെ താഴേക്ക് പോയിരിക്കുന്നു. കാരണം എല്ലാവരും എന്നെ പറ്റിക്കുകയാണെന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ധൈര്യക്കുറവുകൊണ്ടായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ സഹായിക്കാതിരുന്നത്. ഒരു നിലപാടെടുക്കുന്നതിലുള്ള ഒരു കൃത്യമായൊരു നിലപാടോ ആദർശമോ നയമോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എങ്ങനെ ആയാലും ശരി, അവർ അവരുടെ സ്വാർത്ഥതയെ നോക്കിയിരിക്കുന്നു. ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ നിസ്വാർത്ഥമായ ഒരു സ്നേഹം കാണിക്കേണ്ടടുത്ത് അവർ കാണിച്ചില്ല. തിരിച്ച് നിങ്ങളത് നിസ്വാർത്ഥമായി സ്നേഹം കാണിക്കുകയും അവരത് തിരിച്ച് കാണിക്കാതിരിക്കുകയും ചെയ്ത ഒരു ഫീലിങ്സിലാണ് നിങ്ങളുള്ളത്. ലവ് എനർജിക്ക് വലിയ ഒരു കോട്ടം തട്ടിയിരിക്കുന്നു. സ്നേഹത്തിന് കുറവൊന്നുമില്ല. നിങ്ങൾ ത്യാഗം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും നൽകുന്നില്ല എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യം വന്നിരിക്കുന്നു. ചിലപ്പോൾ ഒരു വാക്കിലായിരിക്കാം. ചിലപ്പോൾ ഈ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബന്ധപ്പെട്ട ആൾ, അത് ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരനാവാം, സഹോദരിയാവാം, അമ്മയാകാം, അച്ഛനാകാം, കാമുകനാകാം, ഫ്രണ്ടാകാം, ആരും ആകാം, നിങ്ങളുടെ ഒരു നിങ്ങൾ പരിഗണിച്ചതുപോലെ തിരിച്ച് പരിഗണിക്കുന്നില്ല. അവരുടെ സ്നേഹം കൂടുതലാണോ കുറവാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പക്ഷേ നിരാശയുണ്ടാക്കാരുതിൽ. നിങ്ങൾ അവരെ പരിഗണിച്ചതുപോലെ അവർ തിരിച്ച് നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു. ആ വേദന നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വേദനയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. കാരണം നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ പക്ഷെ നിങ്ങളത് തളർന്നു വീഴുന്നൊന്നുമില്ല. കാരണം ഇന്ന ആളെന്നെ സഹായിച്ചില്ല എന്നും പറഞ്ഞ് നിങ്ങളതൊരു വലിയ ദുഃഖമാകുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തി, ആ മുകളിലുള്ളൊരു പോസിറ്റീവ് എനർജി നിങ്ങളവിടെ ബലപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ സേവന സന്നദ്ധതയും, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു, എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവർക്കും പല അവസരങ്ങളിൽ സഹായിച്ചു. പക്ഷെ തിരിച്ച് കിട്ടിയത് അത്ര നല്ലതല്ലായിരുന്നു. ആനുപാതികമെങ്കിലും ആയിരുന്നില്ല. അവർ സഹായിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആനുപാതികമായൊരു നന്ദി അവർ കാണിക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ സ്വഭാവ ശൈലിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കാം, അത് പ്രകടിപ്പിക്കാൻ അറിയാത്തതായിരിക്കാം, ചിലപ്പോൾ മറ്റു ചില സ്വാർത്ഥ ചിന്തകൾ അവരിലേക്ക് വരുന്നതായിരിക്കാം. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണെന്ന് തെളിയിക്കാതിരിക്കാനോ കാണിക്കാതിരിക്കാനോ ഒക്കെ ആകാം. എങ്കിലും നിങ്ങൾ സ്വല്പം വിഷമത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിലൊരു നോവുണ്ട് എന്നുള്ളതാണ്. ഹൃദയത്തിൽ ഈ തന്നിരിക്കുന്ന പുഷ്പത്തിൻ്റെ തളങ്ങളിൽ നിങ്ങൾക്ക് ജലദ കണികകൾ കാണാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉരുകുകയാണ്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ പുറത്ത് നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഉരുക്കമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളവരെ ഭാവിയിൽ സ്നേഹിക്കേണ്ടെന്നോ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലെന്നോ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നൊന്നും ഇതിൻ്റെ അർത്ഥമില്ല. പക്ഷെ നിലവിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് ആളുകൾ മറ്റുള്ളവർ നൽകുന്ന സ്നേഹത്തിൻ്റെ കാര്യത്തിലും കരുതലിൻ്റെ കാര്യത്തിലും നന്ദിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ആശങ്കയുണ്ട്, നിങ്ങൾ നിരാശയുണ്ട്, നിങ്ങളുടെ ലവ് എനർജി താഴ്ന്നാണ് പോകുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കാവുന്നുള്ളത്, നിങ്ങളുടെ സത്യസന്ധതയിൽ, നിങ്ങളുടെ ശക്തിയിൽ, മുകളിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിലുള്ള നിങ്ങളുടെ അഗമമായ വിശ്വാസം മൂലം നിങ്ങളുടെ ഹൃദയം അങ്ങോട്ട് തകരുന്നില്ല. അതൊരു കവചം, ഒരു കാന്തിക കവചം കൊണ്ട് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നേരായ രീതിയിലുള്ള ചിന്തയും നേരായ രീതിയിലുള്ള ഉദ്ദേശവും മുകളിലുള്ള ശക്തിയിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ കനവും മൂലം നിങ്ങളുടെ മനസ്സ് ശക്തമാണ്, ശാന്തമാണ്. ഇപ്പോൾ നിരാശ ഒക്കെ ഉണ്ട്, അതൊരു ബാഹ്യമായാണ്. ആ നിരാശ ആഴത്തിൽ പോയിട്ടില്ല, നിങ്ങളിങ്ങനെ നിലനിൽക്കുകയാണ്. നിരാശ ഉണ്ടോ എന്ന് വെച്ചാൽ നിരാശ ഉണ്ട്. നിങ്ങളോട് ചില ആളുകൾ കാണിച്ചതിൽ നിങ്ങൾക്ക് നിരാശ തീർച്ചയായിട്ടുണ്ട്. നിങ്ങളുടെ ലവ് എനർജി ലോ ആയിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു പ്രത്യേക തലത്തിൽ നിന്നത് തകർന്നു വീഴാത്തത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള പോസിറ്റീവ് എനർജിയുടെ ഗുണമാണ്. അതൊരു ശക്തിയായി നിൽക്കുകയാണ്. കാരണം നിങ്ങൾ മുകളിലുള്ള ഒരു ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്ന, നിങ്ങളുടെ ഈശ്വരൻ ഏതാണോ ആ ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെയും ആ കളങ്കമറ്റ പവിത്രമായ വിശ്വാസത്തിൻ്റെയും ഫലമായി നിങ്ങൾക്ക് അത് ഒരു ശക്തിയായി നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു. നന്ദികേടും നിങ്ങളോട് കാണിച്ച മര്യാദകേടുകളും നിങ്ങളോട് കാണിച്ച അവഗണനയും എല്ലാം നിങ്ങൾ അതുകൊണ്ട് സഹിക്കുന്നു. നിങ്ങളത് ത്യാഗമാക്കി മാറ്റുന്നു. നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളുടെ നിങ്ങൾ അവരെ സ്നേഹിച്ചത്രയും തിരിച്ച് സ്നേഹിക്കാതിരുന്നപ്പോഴും നിങ്ങൾക്ക് അവരോട്
എപ്പോഴും ഒരു പരിധിയിൽ കൂടുതലുള്ള പിണക്കം കാണിക്കാതെ നിങ്ങളങ്ങനെ നിലനിൽക്കുകയാണ്. നിങ്ങൾ അവരെപ്പോലെ പിണക്കം കാണിക്കുന്നവരായിരുന്നെങ്കിൽ ഇത് എന്നേ പോകുമായിരുന്നു. ഈ ബന്ധം തന്നെ പല ബന്ധങ്ങളും അതിൽ പോയേനെ, നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ അത് ബാധിച്ചേനെ. പക്ഷെ നിങ്ങൾ അത് സഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള പോസിറ്റീവ് എനർജിയാണ്. അത് നിങ്ങളുടെ ശക്തിയാണ്. എവിടെ ചെന്നാലും ഒരു പരിധി വിട്ട് താഴേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ്. ലവ് എനർജിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ എനർജി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തകരുന്നതല്ല, അത് നിലനിൽക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമായതുകൊണ്ട്, നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിസ്വാർത്ഥമായതായതുകൊണ്ട് നിങ്ങൾ അതിനെ അതുമായി മുന്നോട്ട് പോവുകയും അതിനെ ത്യജിക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങളല്ലാതെ മറ്റാരാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളും നിരാശകളും നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവർ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കാതിരിക്കുമ്പോഴും തിരിച്ച് സ്നേഹിക്കുന്നത് നിങ്ങളല്ലാതെ ആരാണ്? നിങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും ഒരു പവിത്ര ഹൃദയമായി നിലനിൽക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിലവിലുള്ള ഈ ചെറിയ ദുഃഖങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള നിരാശ, ഇതെല്ലാം ക്ഷണികമാണ് എന്നുകൂടി പറയുന്നു. ഇതെല്ലാം മാറി പൂർവാധികം ശക്തിയോടെ നിങ്ങൾ മനസ്സിൽ കരുതിയതെല്ലാം നേടി ആ നേട്ടങ്ങളായി അത് മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിൻ്റെ. എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക, ചാനലിനോട് സഹകരിക്കുക.